പ്രിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമൽ കൂടൽ ദൈവമേ പറയാതിന് വയ്യ പറയാനും വയ്യ അത്ര നാണം കേടാ നാവിന് തന്നെ കഴിഞ്ഞ പ്രളയത്തിൽ ദുരിത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സഹായവുമായിട്ടെത്തിയ ആളുകളുടെ സഹായമെല്ലാം പാർട്ടി ഓഫീസുകളിലും പാർട്ടി മെമ്പേഴ്സിനും ലോക്കൽ മെമ്പേഴ്സിനും അനുഭാവികൾക്കുമായിട്ട് വീതം വെച്ചു കൊടുത്തു വീതം വെച്ചു കൊടുത്തു എന്നും പറഞ്ഞ് മീഡിയകളിലെല്ലാം കരച്ചിലായിരുന്നു ആർത്തി തീർന്നു കാണും എന്ന് വിചാരിച്ച് അടുത്ത പ്രളയം കൊടുത്തു ഇതെങ്കിലും ഒന്ന് മര്യാദയ്ക്കേണ്ട ഇടപെടു വന്ന് വീണ്ടും നേണ്ട അതീഷ് പല്ലവി ഇപ്പം നേണ്ട് എം പിമാർ വരെ തൊണ്ടി സഹിതം ആളുകളെ പിടിച്ചിട്ട് അവരെ ഉടനെ പോലീസ് ലേപ്പിക്കണം കസ്റ്റഡിയിലെടുക്കണം മറ്റേതാ മറിച്ചതാണെന്ന് പറഞ്ഞ് എന്തിനായി ഈ പാർട്ടിയെ ഇങ്ങനെ നിങ്ങൾ നാണം കെടുത്തുന്നേ അവരുടെ ആർത്തി തീർന്നില്ലേ അവർ ഇവട്ടം കൂടെ മോട്ടിക്കട്ടെ അടുത്ത വെള്ളപ്പൊക്കത്തിന് അവർ കരുമാനിക്കും ഒന്നിപ്പഴച്ചാൽ മൂന്നിലടങ്ങും മൂന്ന് വെള്ളപ്പൊക്കമേ അവർക്കുള്ളൂ പിന്നെ അഞ്ചെണ്ണം നിങ്ങൾക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ ഇതേ മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി അടുത്ത ഭരണക്കാര് അവരവരുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സഹായികളായിട്ട് നിന്ന് വർക്ക് ചെയ്ത എല്ലാ അനുഭാവികൾക്കും വീതം വെച്ച് കൊടുക്കട്ടെ പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വെറും ജനമുണ്ടല്ലോ പിരിവിനിയും കൊടുക്കത്തില്ല ഒരു സഹായവും കൊടുക്കത്തില്ല നികുതി കൊടുക്കും ആ നികുതി പണത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ദുരിതാശ്വാസങ്ങൾക്ക് വകുപ്പ് കണ്ടെത്തിക്കണം നിങ്ങൾക്ക് വോട്ട് തന്ന കുറ്റത്തിന് ഞങ്ങൾക്ക് നികുതി അടയ്ക്കാനല്ലാതെ വരെ ഒന്നും പറ്റത്തില്ല ഏതായാലും കോൺഗ്രസ്സുകാരാ കോൺഗ്രസ് എം നീ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരൻ മോട്ടിച്ചു എന്നും പറഞ്ഞാൽ അവനെ പിടിപ്പിക്കണ്ട ഒന്നിപ്പോഴേച്ചാ മൂന്നിലടങ്ങും അടുത്ത പ്രളയം കൂടെ അവർ മൂട്ടിച്ചോട്ടെ പക്ഷേ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് ദൈവം തരാൻ പോവാ നിങ്ങൾ രണ്ടും കൂടെ ഉണ്ടാക്കിയ ഈ പ്രളയം ഇനി നിൽക്കത്തില്ല നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കണം കംപ്ലീറ്റ് ജനവാസ ആ മേഖലകളിൽ നിന്ന് ഇല്ലാതാക്കണം ഒരു ജനത്തെ അവിടെ വെക്കണ്ട ഒരു കൃഷിയും വേണ്ട പർവ്വതം പർവ്വതമായിട്ടും മല മലയായിട്ടും വനം വനമായിട്ടും ഇരിക്കട്ടെ ഉണ്ടല്ലോ വേറെ ഭൂമി ലക്ഷക്കണക്കിന് എസ്റ്റേറ്റുകളില്ലേ കിടക്കുന്നത് പാട്ടത്തിന് കൊടുത്തത് എന്താ തിരിച്ചെടുക്കാത്തത് നിങ്ങൾ നൂറ് കൊല്ലം കഴിഞ്ഞില്ലേ ബ്രിട്ടീഷുകാരൻ കൊടുത്തത് എച്ച് എൻ സിയുടെ കയ്യിൽ തന്നെ എത്ര കോടിയുണ്ട് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നേ അതുകൊണ്ട് മലമാന്തി മാന്തി പർവ്വതത്തെ ശല്യം ചെയ്യാതെ പർവ്വതത്തിൻ്റെ കോപം വരാതെ പർവ്വതം ഇങ്ങോട്ടിങ്ങി നിറങ്ങിറങ്ങിയാൽ പിന്നെ ഇടനാടുമില്ല തീരപ്രദേശവുമില്ല മലനാട് ഓട്ടോമാറ്റിക്കായിട്ട് ഇടിഞ്ഞില്ലാതാവുകയും ചെയ്യും കേരളത്തെ മുടിക്കാനായിട്ട് കേരളത്തിലെ പാവങ്ങളുടെ നെഞ്ചിനക തിസം കയറ്റി മതവും കയറ്റി ഭരിക്കുന്ന രാഷ്ട്രീയ മത നേതാക്കൾ നിങ്ങൾ അടുത്ത ജന്മത്തെന്താകും എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചോളും ഈ പ്രകൃതി തന്നെ നിശ്ചയിച്ചോളും നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഇനിയും ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ജനിച്ചാലേ ഒക്കല്ലോ കർമ്മഫലം അനുഭവിച്ചാലല്ലേ ഒക്കത്തുള്ളൂ ഈ കർമ്മഫലത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഭയെ അടുത്ത കൊല്ലം പോവും അടുത്ത കള്ളം കയറും അവനും ഇത് തന്നെ ചെയ്യും ആ മന്ത്രിസഭയും പോവും മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങളുടെ മോഷണവും ത്വരയും മാറത്തില്ല നിങ്ങൾ പ്രാകൃത ജന്മങ്ങളാ കാരണം നിങ്ങൾ ഗീത പഠിച്ചിട്ടില്ല നിങ്ങളിൽ ഹിന്ദുക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ ഹിന്ദുക്കൾക്ക് ഗീത അറിയത്തില്ല ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കാം പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾക്കറിയത്തില്ല പത്ത് കൽപ്പനകൾ അറിയത്തില്ല അയ്യേ ലജ്ജാവഹം ലജ്ജാവഹം ഇവിടെ ജനിക്കാനിടയായല്ലോ ഇലനക്കിനയുടെ എന്നൊക്കെ പറഞ്ഞാലും അതിലും മോശമാണ് ഇപ്പോൾ ദുരിതാശ്വാസത്തിന് കിട്ടുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോവു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ക്ലേക്ഷതയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ഞാൻ അമേരിക്കയിൽ കരണ്ടായാലും വരുന്നു ഇത് അവിടെ ഇരുന്ന് ഈ നാണങ്കേട് കേട്ടതേ ഉള്ളൂ പക്ഷേ മെനഞ്ഞാന്ന് എൻ്റെ അനുദ്രവം തന്നെ പറഞ്ഞു അച്ഛായ എൻ്റെ സ്നേഹത്തിനൊരുത്തരും പാർട്ടിക്കാരൻ്റെ അഞ്ച് കൊല്ലത്തേക്കുള്ള സോപ്പ് എന്ന് പറയുന്നത് ഒരു ഐറ്റം തന്നെ അടിച്ചു മാറ്റി കഴിഞ്ഞ പ്രളയത്തിനെന്ന് അവരെ അടിച്ചു മാറ്റട്ടെ രണ്ട് പ്രളയം കൂടെ അവർക്കുള്ളൂ അവരടിച്ചു മാറ്റട്ടെ കോൺഗ്രസ്സേ എം പി വികാരം കൊള്ളണ്ട പോലീസ് പിടിപ്പിക്കൊന്നും വേണ്ട പോലീസ് അവരുടെ കൂടാ അതിനായിട്ട് അവരെ മോട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന് സ്പെഷ്യലായിട്ട് ഗാർഡായിട്ട് നിർത്തിയേക്കുന്നത് സഹാക്കൾ കൊണ്ടുപോട്ടെ നിങ്ങളൊക്കെ അഞ്ച് കൊല്ലം ഉടനെ വരുന്നു കൊണ്ടുപോക്കോളിന് പ്രളയം നിങ്ങൾക്ക് നിർത്താനൊക്കത്തില്ല നിങ്ങൾ തുടങ്ങി വെച്ച പ്രളയം നിർത്താൻ നിങ്ങൾക്കൊക്കത്തില്ല കാരണം നിങ്ങൾക്ക് മിച്ചമുള്ള നാല് ജനത്തെയെങ്കിലും പറ്റിച്ചു ഭരിച്ചാൽ മതി നിങ്ങൾക്ക് തലമുറയ്ക്ക് ആവശ്യത്തിനുള്ള കാശ് നിങ്ങൾ മോട്ടിച്ച് കഴിഞ്ഞു ഇല്ലേ നിങ്ങളുടെ സ്വത്ത് വിവരമൊന്ന് സത്യസന്ധമായിട്ട് നീയൊക്കെ രാഷ്ട്രീയത്തിനിറങ്ങുന്നതിന് മുമ്പേയും ഇപ്പോഴുമുള്ള സ്വത്ത് വിവരമെന്ന് പറഞ്ഞാട്ടെ ഇവിടെ ഏത് ഗവൺമെൻറ് ഓഫീസിനുണ്ട് ഏത് കർഷകനുണ്ട് ഏതവനുണ്ട് മതത്തിലിറങ്ങി മനുഷ്യനെ വലിപ്പിക്കുന്നവനും രാഷ്ട്രീയത്തിലിറങ്ങി മനുഷ്യനെ വലിപ്പിക്കുന്നവനും അല്ലാതെ ഏതവനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇമ്മൻസിൽ റിച്ച് റിച്ച്നെസ് നിങ്ങൾ കാണിക്കണേ നിങ്ങൾ മോട്ടിക്കണേ പക്ഷേ നിങ്ങൾ പാവം മനുഷ്യരാ നിങ്ങൾക്ക് ഇനിയും ജന്മമുണ്ട് ഇവിടെ നിങ്ങളുടെ ആത്മാവിൻ്റെ സംസ്കാരം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു നിങ്ങൾ പ്രാകൃത ജന്മങ്ങൾക്കേ ഇനി അവകാശ ഉള്ളൂ നിങ്ങൾക്ക് വെറും പ്രാകൃത ജന്മങ്ങൾക്ക് ജീവികളെന്ന് നിങ്ങൾ അപമാനിച്ച നികൃഷ്ടജീവികളാവാൻ കാലം കാത്തിരിക്കുന്നു ഹാ മ്ലേച്ഛം 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 പക്ഷേ ഒരു നച്ചല്ലു പറയാം നിങ്ങൾ മോട്ടിക്കണേ നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നേ അടുത്ത സർക്കാർ വന്നിട്ട് അവരും മോട്ടിക്കട്ടെ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക കുറേ ജനം നിങ്ങളുടെ രണ്ടിൻ്റെയും മോഷണം കണ്ട് മരവിച്ച ജനമുണ്ട് അവരുടെ അടുത്ത് നീ രാഷ്ട്രീയം പറയാൻ വന്നാൽ ഞങ്ങളെല്ലാം ശരിയാക്കാം ഞങ്ങളുടെ ഭരണമാ ബെസ്റ്റ് ഞങ്ങൾ പൂർവികരായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് പാർട്ടിയും വന്നാലേ ജനം ചാടിക്കും ഞങ്ങളുടെ സഭയാണ് നല്ലത് മറ്റേത് കൊള്ളത്തില്ല ഞങ്ങളേത് ചേർന്നു ഞങ്ങളുടെ ഈ മൂറാനുണ്ട് ഞങ്ങളല്ലേ മലത്തിമുക്കി അടിക്കാം എന്ന് പറഞ്ഞ് പാസ്റ്ററും കത്തനാരും കൂടെ മാറി മാറി രക്ഷ ഞങ്ങളുടെ കയ്യിലാന്ന് വന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത നിങ്ങളെ വേണം പിടിക്കുന്ന കാലം വരുന്നു ദൈവത്തിൻ്റെ അളിയന്മാരായിട്ട് ആക്ട് ചെയ്യുന്ന മതത്തിൻ്റെ ആളുകളെ ജനം കണ്ടിട്ട് പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ ഓടിക്കും അതുപോലെ ഞങ്ങളെല്ലാം ശരിയാക്കാം രാഷ്ട്രം ഞങ്ങൾക്കതാ വോട്ട് ഞങ്ങൾക്കതാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെയും തെരുവിലൂടെ ഓടിക്കുന്ന കാലം വരുന്നു നിൻ്റെ രാഷ്ട്രീയവും വേണ്ട നിൻ്റെ മതവും വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങളെ ആര് ഭരിക്കണമെന്ന് എന്ന് നിന്നെയൊക്കെ നെട്ടോട്ടം ഓടിക്കുന്ന കാലം വരുന്നു മക്കളെ നിങ്ങളുടെ അനീതി ഭൂമിക്ക് സഹിക്കത്തില്ല കത്തനാരേ പാസ്റ്ററേ രാഷ്ട്രീയക്കാരെ മതിയാക്കിന് തിന്മ മതിയാക്കിന് സ്വൽപ്പമെങ്കിലും ഈശാം ഈശ്വരാംശം നിങ്ങളിലുണ്ടെങ്കിൽ അനുദപിച്ച് ഈ കർക്കിടമാസത്തിലെ ആ കാട്ടാളൻ വേദാന്തി ആ കാട്ടാളനെ ഓർത്തെങ്കിലും നിങ്ങൾ നന്നാവന് ആ കാട്ടാളനെ ഓർത്തെങ്കിലും നന്നാവിന് നിങ്ങൾ രാമായണം രാമായണമൊന്നും എഴുതാൻ പോകണ്ട പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ആ കാട്ടാളം പറഞ്ഞതുപോലെ മര മരാ മരാ എന്ന് പറഞ്ഞ് രാമനാമം ജപിക്കന് മരത്തെ തുടങ്ങിന് നിങ്ങളുടെ മരവിച്ച മനസ്സിൽ നിന്ന് നന്മയും തിന്മയും വേർതിരിച്ചറിയാത്ത നിങ്ങളുടെ മരവിച്ച മനസ്സിൽ നിന്ന് മരത്തെ തുടങ്ങ് മര 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 മാഹിമാ